അപ്പൊ ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ എല്ലാരും വീട്ടിലും വാങ്ങിക്കുന്നതാണ് അല്ലെ വത്തക്ക. അപ്പൊ ഇതിന്റെ ഈ ഒരു തൊലി നമ്മൾ എന്തായാലും ഒറ്റേറ് വെച്ചു കൊടുക്കും അല്ലെ. അപ്പൊ ഇതുപോലത്തെ ഒരു അഗ്ലോണിമ ചെടി നട്ടിട്ടുണ്ടെങ്കിൽ എന്താ, അപ്പൊ ഇതാ മനോഹരമായിട്ടുള്ള നല്ലൊരു അഗ്ലോണിമ ചെടിയാണ് കേട്ടോ. ഞാൻ ഇതുപോലത്തെ ഒരു ചട്ടിയില് നമ്മുടെ വത്തക്ക തൊലിയിലാണ് കേട്ടോ നട്ടുവെക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ചെടികൾ. ചെടികൾ വളർത്തുന്ന സമയത്താണ് നമുക്ക് എല്ലാവർക്കും ഒരു വിഷമമുള്ള കാര്യമാണ് പോട്ടി മിക്സ് അല്ലെ. അപ്പൊ ഒരുപാട് വളപ്രയോഗം ഇല്ലാതെ നമ്മൾ കളയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ ഇതുപോലത്തെ ചെടികൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ടൈം ആണ് വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ഒരു ലൈക്ക് അടിക്കാനും മറന്നു പോയല്ലേ. അപ്പൊ ഇതാ ഞാനൊരു വത്തക്കേന്റെ തൊലി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് തണ്ണിമത്തം എന്നൊക്കെ പറയൂലേ, അപ്പൊ നമ്മുടെ ഇവിടെ വത്തക്ക എന്നാണ് കേട്ടോ പറയാറുള്ളത്. അപ്പൊ അതിന്റെ ഈ ഒരു തൊലി ഞാൻ എടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇതേപോലെ ഇപ്പൊ ഇതിന്റെ ചോട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു റിസൾട്ടും ഇല്ല. അപ്പൊ ഞാനിതാ ഇതുപോലത്തെ കുറച്ച് കഷ്ണങ്ങളാക്കി, നമുക്കൊരു പാക വലിപ്പത്തിനുള്ള ഒരു കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ നമുക്കൊരു ചട്ടി വേണം അല്ലെ നടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇതുപോലത്തെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചട്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ താഴെ ഒരു ആരോ മാർക്കുണ്ട്, അവിടെ ഒരു നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ വാട്സപ്പിൽ. അപ്പൊ അതിൽ ജസ്റ്റ് ഒരു ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ അതിന് ഇന്നർ പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊരു 9 ഇഞ്ചിന്റെ ചട്ടിയാണ്, നല്ല ഭംഗിയായിരിക്കും കേട്ടോ ആ ഒരു ചട്ടിയിലൊക്കെ ചെടി നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ ഒരു ചട്ടി ഉണ്ടോ, ഇതിന്റെ അടിവശത്ത് കുറെ ഹോളൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പൊ അതൊക്കെ നമ്മൾ ചെടി നടുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സ് ആയതുകൊണ്ട് വെള്ളം കെട്ടി നിന്ന് വേര് അഴുകി പോവാനും ചെടി ഉണങ്ങി പോവാനും കേടുവരാനും അഴുകി ഒക്കെ പല പ്രശ്നങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ഫസ്റ്റ് നമ്മൾ പോട്ട് ഒന്ന് നമുക്ക് ഇപ്പൊ എടുക്കാനും വെക്കാനൊക്കെ ഉള്ള ആ ഒരു ഭാരം അല്ലെ ഒരുപാട്. ഇപ്പൊ 9 ഇഞ്ച്, ഇതിപ്പോ ഈ ഇന്നർ പോട്ട് ഏകദേശം ഒരു 8 ഇഞ്ചൊക്കെ ഉണ്ടാവേ. അപ്പൊ ആ ഒരു ഇതിലുള്ള പോട്ടിൽ നമ്മൾ നിറയെ മണ്ണ് നിറച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമായിരിക്കും എടുക്കാൻ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഇലകളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇല ഏകദേശം നല്ലതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അത് കുറച്ച് കഴിയുമ്പോഴേക്ക് മണ്ണായിട്ട് ചേർന്ന് ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി ചട്ടിയിൽ മണ്ണ് കുറഞ്ഞു വരും. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മേൽമണ്ണായിട്ട് കുറച്ച് ചാണകപ്പൊടിയോ മണ്ണും മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. അപ്പൊ ഞാനിതാ ആ ഒരു നമ്മുടെ കരിയിലേന്റെ മുകളിൽ കുറച്ച് ഞാൻ കമ്പോസ്റ്റ് ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കരിയിലയും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു കമ്പോസ്റ്റ് ആണ് അതിലേക്ക് ഇട്ട് കൊടുത്തത്. അതിന്റെ മുകളിലാണ് ഞാൻ ഈ ഒരു വത്തക്കേന്റെ തൊലി ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പൊ മുറിച്ചെടുത്തത് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ വീണ്ടും കുറച്ച് കൂടി നമ്മുടെ ഈ ഒരു പോട്ട് മിക്സ്. അപ്പൊ ഇത് പറഞ്ഞാല് നമ്മുടെ ഒനിയൻ പീൽസും കരിയലി എല്ലാം കൂടി ചാരൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു നല്ലൊരു കമ്പോസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു വത്തക്കേന്റെ മുകളില് ചാരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ ചാരൊക്കെ ഇട്ട് കൊടുക്കുന്ന എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് അത് വളമായിട്ട് അതിൽ കീടങ്ങളോ പുഴുവോ അങ്ങനത്തെ ഒന്നും വരാതിരിക്കാനാണ് ചാരം ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം ഈ ഒരു പോട്ട് മിക്സിൽ നിറയെ ചാരവും അതേപോലെ നമ്മുടെ ഒനിയൻ പീൽസൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു പോട്ട് മിക്സ് ഞാൻ ഉണ്ടാക്കി വെച്ചത്. ഞാനിതാ ഇതിലേക്ക് നടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു അഗ്ലോണിമയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊരു ചെറിയ കുഞ്ഞൊരു അഗ്ലോണിമ ചെടിയായിരുന്നു, ഇപ്പൊ കുറച്ചും കൂടി ഒന്ന് ഉഷാറായിട്ട് നല്ല ഇലകളൊക്കെ ഒന്ന് വലുതായി പുതിയ കുറെ ഇലകളൊക്കെ വന്ന് ഒന്ന് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് ഈ ഒരു ചട്ടിയിൽ നിന്ന് നമുക്ക് മാറ്റേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ചെടികൾ ചെറിയൊരു പോട്ടിൽ നട്ടുവെക്കുക, ഒന്ന് വളർന്ന് ഒന്ന് വേരൊക്കെ പിടിച്ച് റെഡി ആയതിനു ശേഷം വലിയൊരു പോട്ടിലേക്ക് മാറ്റി നടുന്നത് ആ ഒരു ചെടി നല്ല രീതിയിൽ വളരാനും നല്ല ഒരു ഭംഗി ചെടിക്ക് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് അതിന്റെ ആ ചെടി മാത്രം എടുക്കാതെ മണ്ണും കൂടി കൂട്ടി അടിയിലൂടെ കൂട്ടി പിടിച്ചിട്ട് കണ്ടോ ഇതുപോലെ എടുത്ത് ഈ ഒരു ചട്ടിയിലേക്ക് വെക്കുക. അപ്പൊ ആ ഒരു ചെടി നമ്മൾ അതിൽ നിന്ന് എടുത്തറിയാതെ മെല്ലെ ഇങ്ങോട്ടുണ്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ ഇതുപോലെ തന്നെ കേട്ടോ ഞാൻ ചെയ്തത്. അപ്പൊ ഇതിന് പറഞ്ഞാല് ഓവർ ആയിട്ടുള്ള വാട്ടർ ഒന്നും വേണ്ട നമ്മൾ, കാരണം വത്തക്ക തൊലിയിലാണ് നമ്മൾ ഈ ഒരു ചെടി നട്ടു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ചോട്ടിലാണെങ്കിൽ ഒരുപാട് വെള്ളം കൊടുക്കരുത് കേട്ടോ. അപ്പൊ ഈ മണ്ണിന് നമ്മുടെ ഈ ഒരു പോട്ടി മിക്സിന് കുറച്ച് നനവും ഉണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇതിന്റെ ഇല മാത്രമേ ഇനി നനയ്ക്കുള്ളൂ കേട്ടോ, ഇതിന്റെ ചോട്ടിൽ വെള്ളം കൊടുക്കുന്നില്ല. അപ്പൊ ഇതിന് ഒത്തിരി വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഈ ഒരു ഇത് കണ്ടില്ലേ ഇതുപോലെ ഇച്ചിരി ഒന്ന് തളിച്ചു കൊടുക്കുക മാത്രം ചെയ്യാവുള്ളൂ, അത്ര മാത്രം മതി കേട്ടോ. ഇനി പോട്ട് ഡ്രൈ ആയിരിക്കുന്ന സമയം മാത്രം ചെറുതായിട്ടൊന്ന് സ്പൈറൽ വെള്ളമാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക, കാരണം മണ്ണും വേരും ചെടിയൊക്കെ ഒന്ന് ഒന്ന് പിടിച്ചൊന്ന് റെഡി ആവുന്നത് വരെ. അപ്പൊ ഈ ഒരു ചട്ടി നമുക്കിതാ ഇതുപോലത്തെ ഒരു വൈറ്റ് പോട്ടിലേക്ക് ഇങ്ങനെ കൊണ്ട് ഇറക്കി വെക്കുക കേട്ടോ. കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, വെയിറ്റും വളരെ കുറവായിട്ടുള്ള ഒരു ചട്ടിയാണ്. കണ്ടില്ലേ ഇതുപോലൊക്കെ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഭംഗി അറിയും കാണാൻ. അപ്പൊ ഇതിന് നമ്മള് പ്രത്യേകിച്ച് ഇനി വളമോ കാര്യങ്ങളോ
ഒന്നും വേണ്ട. ഈ ഒരു ചെടി ഇതുപോലെ തന്നെ ഒരു രണ്ടു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഒരു മഗ്നീഷ്യം സൾഫേറ്റ് ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഡൈലൂട്ട് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിതാ ഇതുപോലത്തെ ചട്ടിയിൽ ഇതാ ഒരുപാട് ചെടികളൊക്കെ നട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്തൊരു 10-20 ചട്ടികളുണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞാൽ നല്ല ഒതുങ്ങി നിൽക്കുന്ന ചട്ടിയാണ് കേട്ടോ. കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ചട്ടിക്ക്. അപ്പൊ ഇതിന്റെ സ്ക്രീനിൽ കാട്ടുന്ന ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഈ ഒരു ചട്ടി മാത്രമല്ല പല ഡിസൈൻ ചട്ടികളും ഉണ്ട് കേട്ടോ നമ്മളെടുത്ത്. അപ്പൊ നിങ്ങൾ ഹായ് ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം. നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഡെയിലി വരാം. താങ്ക് ഫോർ വാച്ചിങ്.